ഇന്നത്തെ റെസിപ്പി ഒരു ഐസ്ക്രീം. ഇത് തയ്യാറാക്കാൻ അര ലിറ്റർ പാല്, ഈ പാലിലോട്ട് ഒരു സ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കട്ടകളൊക്കെ കളഞ്ഞ് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത് അടുപ്പിൽ വെച്ച് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഐസ്ക്രീം ആകുമ്പോൾ നമുക്ക് നല്ല മധുരം വേണ്ടേ, ആ നല്ല മധുരത്തിന് വേണ്ടി പഞ്ചസാരയും ചേർത്ത് ഇത് അടുപ്പിൽ ചെറിയ തീയിൽ വെച്ച് ഇതുപോലെ കുറുക്കിയെടുക്കുക. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിൽ മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം ഇതിലോട്ട് ഒരു സ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ശേഷം ഇതുപോലെ നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു ഡ്രോപ്പ് യെല്ലോ കളർ ആഡ് ചെയ്തിട്ടുണ്ട്, അത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. ഇത് ഞാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് മുന്നേ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് ബാക്കി വന്ന ക്രീമാണ്. ആ ക്രീമിലേക്ക് നമ്മളിപ്പോൾ പാൽ കുറുക്കിയ മിക്സ് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇതും മിക്സിയിലടിച്ച് ചെയ്യാം. ഇനി ഇത് നന്നായി കുറച്ച് സമയം ബീറ്റ് ചെയ്ത് എടുക്കുക. നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ ഒരു പാത്രത്തിൽ മാറ്റി ശേഷം ഞാൻ ബാക്കിയുള്ളത് കുൽഫിയുടെ മോൾഡിൽ, ഒരു മൂന്ന് മോൾഡിലേ ഒഴിച്ചു വെച്ചിട്ടുള്ളൂ. ഇങ്ങനെ ഒഴിച്ചു വെച്ച് നമുക്ക് ഓവർ നൈറ്റ് തണുപ്പിച്ചെടുക്കുക. ഇങ്ങനെ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നട്ട്സുകളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. ശേഷം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക.